നിരാശയുടെ പാരമ്യത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷം. അവര് എന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ അതിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും അവരെല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കാവുകയും എന്ന് ആത്മാർത്ഥമായി ഇടതുപക്ഷ ജനാധിപത്യത്തിനു വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു വിശദീകരണവുമില്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പോലും തയ്യാറാകാതെ ഐക്യ ജനാധിപത്യ മുന്നണി അത് ബഹിഷ്കരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അവർക്ക് ജനാധിപത്യത്തിൽ ബഹിഷ്കരിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഇപ്രകാരം ഒരു പരിപാടിയുമായി കേരളത്തിലെ മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ തങ്ങളൊരു പ്രതിഷേധ പരിപാടി നടത്തുന്നുണ്ട് എന്ന് ഔദ്യോഗികമായി ഇതുവരെ പ്രതിപക്ഷ നേതാവോ UDFO പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സംഘടന ഇപ്രകാരം ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർക്കെന്താ ആഗ്രഹം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം ഇവരാരോപിക്കുന്നത് പോലെ കുറേയേറെ അകമ്പടി വാഹനങ്ങളോടുകൂടി നാളെ തൊട്ട് യാത്ര ചെയ്യണം. അങ്ങനെ അകമ്പടി വാഹനങ്ങളോടുകൂടി യാത്ര ചെയ്യുമ്പോൾ ഇവർ പറയും, ദാ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അകമ്പടി? ഞങ്ങൾക്ക് ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആരോപണം വന്നപ്പോൾ KT ജലീൽ പോയ വഴിക്ക് കൊല്ലത്ത് ഒരു കാറ് തള്ളിയിട്ട് KT ജലീലിൻ്റെ വണ്ടി തടഞ്ഞായിരുന്നു. അതുപോലെയുള്ള അരാജകത്വം നടപ്പാക്കാൻ അവസരം കിട്ടണം. മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആരോപണത്തിനാണല്ലോ വിമാനത്തിൽ കയറി പ്രതിഷേധിച്ചത്. ഒരു നിമിഷം, അങ്ങനെ പ്രതിഷേധിച്ചപ്പെട്ട് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. വിമാനത്തിനകത്ത് കയറി പ്രതീക്ഷിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല എന്ന് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് വേണോ? അല്ല, അതിന്റെ അർത്ഥം അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇവരുടെ ആവശ്യം എന്താണ്? ഇവരുടെ ആവശ്യം നാളെ തൊട്ട് കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വണ്ടി അപ്പുറം ഇപ്പുറം കുറേ പൈലറ്റ് വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും വേണം. അപ്പോൾ ഏഷ്യാനെറ്റിന് പറയാൻ പറ്റും, ഇത്രയും വലിയ സുരക്ഷ വേണോ? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ഭയമാണോ? നിങ്ങൾക്ക് പുതിയ തലക്കെട്ട് നാളെ ഉണ്ടാക്കാം. ഇന്ന് നിങ്ങളുടെ തലക്കെട്ട് അരാജകത്വമാണോ എന്ന് ചോദിക്കുന്നത്? നാളെ നിങ്ങളുടെ തലക്കെട്ട് മാറും. മുഖ്യമന്ത്രിക്ക് ഇത്ര അകമ്പടി വേണോ? പിണറായി വിജയൻ എന്ത് സംഭവിക്കും? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെങ്കിലും കറുപ്പ് കാണാത്തൊരാളല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ജനാധിപത്യപരമായി സമരം നടത്തുകയല്ലേ? അവർക്ക് സമരം പ്രഖ്യാപിക്കാം. ഇതാ ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന പ്രക്ഷോഭം നടത്തുന്നു. സ്വാഭാവികമായും പോലീസിന് ആ പ്രക്ഷോഭത്തെ ജനാധിപത്യപരമായി നിയമാനുസരണവും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ചോദിച്ചത്, അതായത് നടത്തുമെന്നാണ് നേരത്തെ പ്രഖ്യാപിക്കാതെ കരിങ്കൊടി ഉയർത്തിയതാണോ നിങ്ങൾ കാണുന്നത് തെറ്റ്? ഞങ്ങളൊരു തെറ്റും കണ്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇങ്ങനെ ഒരു കരിങ്കൊടി പ്രകടനം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് DYFA വോളണ്ടിയർമാര് തലക്കടിച്ചും ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചും ചാടി നാവിക്ക് തൊഴിച്ചും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ അവിടെയും പൊതിരെ തല്ലുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ക്രമസമാധാനം നിയമവാഴ്ച ഈ DYFA ഏൽപ്പിച്ചിരിക്കുകയാണോ? അല്ല അല്ല, രണ്ടിനും തീരുമാനമില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ കരിങ്കൊടി കാണിക്കാനായിട്ട് ആരെങ്കിലും അരാജകവാദികൾ ഇറങ്ങിത്തിരിക്കാം, അക്രമം നടത്താം എന്നതിനും അവർക്ക് തീരുമാനമില്ല UDFന്. ഇപ്പോൾ ഒരു പ്രകടനം നടത്താൻ എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ ഡിമാൻഡ്? ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ എന്താ മനസ്സിലാക്കിയത്?